ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പോക്കോ എം ത്രീ പ്രോ 5G ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളാണ്. പോക്കോ എം ത്രീയുടെ ചേട്ടനായി വന്ന ഫോണാണ് പോക്കോ എം ത്രീ പ്രോ 5G. പോക്കോയുടെ സ്മാർട്ട് ഫോൺസ് എല്ലാം മികച്ച സ്വീകാര്യതയാണ് വിപണിയിൽ നേടിയിട്ടുള്ളത്. എന്നാൽ പോക്കോ എം ത്രീ പ്രോ 5G ഈ സ്വീകാര്യത നിലനിർത്തിയോ അതോ സ്മാർട്ട് ഫോൺ വിപണിയെ നിരാശരാക്കിയോ? നമുക്ക് നോക്കാം. പോക്കോ എം ത്രീ പ്രോ 5G പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു 5G ഫോണാണ്. ചീപ്പസ്റ്റ് 5G ഫോണായിട്ടാണ് ഇയർ ഫോൺ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിലേക്ക് വരാം. 6GB 128GB സ്റ്റോറേജ് കൂൾ ബ്ലൂ വേരിയൻ്റാണിത്. 16,999 രൂപയാണിത്. നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതല്ല. ഈ ഫോൺ കയ്യിൽ കിട്ടാൻ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ്. 1.79 അപ്രച്ചർ ഉള്ള 48 MP സെൻസറാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ. ട്രിപ്പിൾ ക്യാമറ ആണ് റിയർ ക്യാമറ. 2 MP മാക്രോ ക്യാമറയും 2 MP ഡെപ്ത് സെൻസറുമാണ് പിന്നെ ഉള്ളത്. വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 16,000 ഫോണായിട്ടുകൂടി വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തത് വളരെ വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. 48 MP മെയിൻ ക്യാമറ, ഭയങ്കരമായിട്ടുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒന്നുമല്ല നമുക്കിതിൽ കിട്ടുന്നത്. ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, അത്ര തന്നെ. ഫ്രണ്ട് ക്യാമറയും അത്ര ഗ്ലോസി ആൻഡ് സ്റ്റൈലിഷ് ആയ ബാക്ക് സൈഡാണ് ഇതിന്. പ്ലാസ്റ്റിക്കാണ് മറ്റേ. വോളിയം ബട്ടണും പവർ ബട്ടണുമാണ് റൈറ്റ് സൈഡിലുള്ളത്. അതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ് സെൻസർ കൂടെ ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഹൈബ്രിഡ് സിമ്മാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അറ്റ് എ ടൈം ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ ഡബിൾ സിം. മേലെ 3.5 MM ഓഡിയോ ജാക്കുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് പോർട്ടും സെക്കൻഡറി നോയിസ് കാൻസലേഷൻ മൈക്കുമാണ് മേലെ ഉള്ളത്. ടൈപ്പ് സി കേബിളാണ് ഇതിൻ്റെ ചാർജർ. 80 W ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ താഴെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീരിയോ സ്പീക്കറല്ല. അത് ഇതിൻ്റെ ഒരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ സ്ക്രീനൊക്കെ ഫാസ്റ്റാണ്. 90 Hz റിഫ്രഷ് റേറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ലാഗും നമുക്കൊന്നും കാണാൻ പറ്റില്ല. ബോക്സ് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? പോക്കോ എം ത്രീ പ്രോ 5G എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വേരിയൻ്റ് 6GB 128GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ഇജക്ഷൻ ടൂളും പിന്നെ ഒരു ചാർജറും ചാർജർ കേബിളും ചാർജറും കിട്ടും. 22 W ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ബോക്സിൻ്റെ കൂടെ കിട്ടുന്നത്. പക്ഷെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് 80 W. പക്ഷെ അത് വലിയ പ്രശ്നം ഉള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അത് അല്ലാതെ കമ്പനി ഇൻബിൽട്ടായിട്ട് വെക്കില്ലാതെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര ഗ്ലോസി അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഈ ഒരു കളറും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്ലോസി ലുക്ക് അട്രാക്റ്റീവാണ് ഭയങ്കരമായിട്ട്. പക്ഷേ ഇത് ഭയങ്കര ഗ്ലോസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ പതിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ബാക്ക് സൈഡിൽ നല്ല വലിപ്പത്തിൽ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ ഡിസൈൻഡ് ബൈ പോക്കോ എന്നുണ്ട്. പിന്നെ സൈഡിൽ 5G എന്നും എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നാൽ കോണിങ് കൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു ഗ്ലാസ് ഇടുന്നതായിരിക്കും എപ്പോഴും നമുക്കൊരു നല്ലത്, സേഫ്റ്റി. പിന്നെ 5000 mAh ബാറ്ററി ആണ് ഇതിന്. ബാറ്ററിയൊക്കെ നല്ല ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് ബാറ്ററി പോയി തീർന്നൊന്നുമില്ല, അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഡുവൽ 5G ആണ് ഈ ഒരു ഫോണ്. 5G സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഈ ഫോണിന് മീഡിയ ടെക് ഡയമൻസിറ്റി 700 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു 5G ഫോൺ എന്നുള്ളത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ക്യാമറ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല, പിന്നെ സിം ഹൈബ്രിഡ് സിമ്മാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോട്ട് അപ് ടു ദ മാർക്ക് എന്നൊക്കെ പറയാം.